കോഴിക്കോട് മുക്കം സഹകരണ ബാങ്കിലെ നിയമന ക്രമക്കേടിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ വിജിലൻസ് കോടതിയുടെ ഉത്തരവ് കഴിഞ്ഞ നാലു വർഷത്തിനിടയിൽ നടത്തിയ പതിനാറ് നിയമനങ്ങളിലെ ക്രമക്കേടുകളിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് യുഡിഎഫ് ഭരിക്കുന്ന മുക്കം സർവീസ് സഹകരണ ബാങ്കിലെ നിയമനങ്ങളിൽ നടന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് പ്രാഥമിക അന്വേഷണം നടത്താനാണ് കോഴിക്കോട് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് പതിനാറ് നിയമനങ്ങളിലെ ക്രമക്കേടുകളിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് സാമ്പത്തിക നേട്ടത്തിനും ബന്ധുക്കൾക്കു വേണ്ടി മൂന്ന് ഭരണസമിതി അംഗങ്ങൾ ഗൂഢാലോചന നടത്തി നിയമപരമല്ലാതെയും ചട്ടവിരുദ്ധമായും നിയമന നടപടികള് കൃത്രിമം നടത്തിയെന്നുമാണ് ആരോപണം പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം വരെ കോഴ വാങ്ങി നിയമനം നടത്തിയെന്നതുള്ള പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ് അമ്പതോളം ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഗൂഢാലോചന നടത്തുകയും സർവീസ് ചട്ടം ലംഘിച്ച് ഉദ്യോഗ കയറ്റം നൽകി ഒഴിവുകൾ സൃഷ്ടിക്കുകയും ചട്ടവിരുദ്ധമായി നിയമനം നടത്തിയെന്നുമാണ് പരാതി ഹൈക്കോടതി ഉത്തരവുകൾ ലംഘിച്ച് ആവശ്യത്തിൽ കൂടുതൽ നിയമനങ്ങൾ നടത്തുക വഴി ബാങ്കിന് ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റും മുൻ ഡയറക്ടറുമായ എൻ പി ഷംസുദ്ദീൻ നൽകിയ ഹർജിയിലാണ് വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത് പ്രസിഡന്റായിരുന്ന ടി കെ ഷറഫുദ്ദീൻ ഡയറക്ടർമാരായ ഒ കെ ബൈജു എം എം അബ്ദുള്ള എന്നിവരെ പ്രതി ചേർത്താണ് വിജിലൻസ് കേസെടുത്തിരിക്കുന്നത് ബാങ്കിനെതിരെ ഷംസുദീൻ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മുൻ ഡയറക്ടർ ഒ കെ ബൈജു പറഞ്ഞു പതിനഞ്ച് വർഷത്തോളമായി യു ഡി എഫിന് തലവേദനയായി മാറിയിരിക്കുകയാണ് മുക്കം സർവീസ് സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസ് കെട്ടിട നിർമ്മാണത്തിലെ അഴിമതി ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു പരാതിയിൽ വകുപ്പ് തല അന്വേഷണവും ബാങ്കിനെതിരെ നടക്കുന്നുണ്ട് കേരള ന്യൂസ് കോഴിക്കോട്